നമസ്കാരം, ഞാൻ ഡോക്ടർ മാലിനി. 2003-2009 കാലഘട്ടത്തിൽ ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജിൽ നിന്ന് BAMS പാസ്സായി. 2017 ബാച്ചിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിൽ ഇപ്പോൾ 3rd year MBBS വിദ്യാർത്ഥിനിയാണ്. ഞാനിപ്പോൾ നീറ്റ് UG എൻട്രൻസ് എക്സാം എഴുതുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ എൻട്രൻസ് എക്സാമിൻ്റെ ഡേറ്റ് വന്നു. ഡേറ്റ് വരുമ്പോൾ ഇപ്പോൾ 1 month പുറത്ത് സമയമുണ്ട്. സാധാരണ ഈ ഇത്രയും സമയം ഉണ്ടാകുന്ന സമയത്ത് ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ പോവുകയും പഠിത്തം ഒരു റൈറ്റ് ട്രാക്കിലൊക്കെ വന്ന് മോക്ക് ടെസ്റ്റൊക്കെ തുടങ്ങുന്ന സമയമായി. പക്ഷേ ഇപ്പോൾ നമ്മളൊരു അസാധാരണമായ സാഹചര്യത്തിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ടെങ്കിലും മറ്റതുപോലെ അത്ര കാര്യക്ഷമമായിട്ട് എത്രത്തോളം നടക്കുന്നു എനിക്കറിയില്ല. അപ്പോൾ റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ട്രാക്കിലേക്ക് വന്ന സമയത്താണ് ശരിക്കും ലോക്ക്ഡൗൺ വന്നു. അപ്പോൾ എല്ലാം കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. എക്സാമിന് എന്ന ഒരു ഡേറ്റും ഇല്ല. അത് കാരണം പഠിക്കണം എന്നുണ്ട്, പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല. പഠിച്ചതൊക്കെ ഇനി പഠിച്ചു വെച്ചിരുന്നതൊക്കെ മറന്നുപോയോ എന്ന ടെൻഷൻ. അങ്ങനെ ഉള്ള സമയത്ത് നമുക്ക് ഡേറ്റ് വരുന്നു. ഡേറ്റ് വരുമ്പോൾ ഇനി 1 month കൂടേ ഉള്ളൂ. അപ്പോൾ ആ 1 month കൊണ്ട് ഞാനിതെല്ലാം നോക്കി തീരുമോ എന്ന് സംശയിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഞാൻ 2009 BAMS പാസ്സായി. ഹൗസ് ഏജൻസി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒബ്വിയസ്ലി അടുത്ത ക്വസ്റ്റ്യൻ ഇനി എന്തെന്നുള്ളതിന് PG പോകാമെന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ PG എൻട്രൻസിന് ജോയിൻ ചെയ്തു, എക്സാം എഴുതി. പക്ഷെ എനിക്ക് ആ സമയം കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു മകളുണ്ടായി. അവളൊരു പ്രീ ടൈം ബേബി ആയിരുന്നു. പ്രീ ടൈം ബേബി എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറിക്ക് മുമ്പേ ജനിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ ജനിക്കുന്ന കുട്ടികൾക്ക് സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ അറ്റൻഷൻ വേണ്ടി വരും. അങ്ങനെ ഞാനൊരു 2 years അവളുടെ കൂടെ തന്നെയാണ് ചെലവഴിച്ചത്. അങ്ങനെ ആയിരുന്നപ്പോൾ എൻ്റെ കരിയർ ആണെങ്കിലും പഠിത്തമാണെങ്കിലും എല്ലാം ഒരു ബ്രേക്കായ അവസ്ഥയിലായിരുന്നു. ആ സമയത്താണ് എന്നാൽ പിന്നെ ഇനി അടുത്ത് തുടരുന്ന ഒരു MBBS ആയാലോ എന്നൊരു ചിന്ത വരികയും അങ്ങനെ വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ ഹസ്ബൻഡും ബാക്കിയുള്ള വീട്ടുകാരും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രശസ്തരായ അധ്യാപകരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2016 കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. 2016 കീം എൻട്രൻസ് ആയിരുന്നു, അന്ന് നീറ്റ് അല്ല. ആ എക്സാം എഴുതി. MBBS തന്നെയൊക്കെ BAMS കഴിഞ്ഞു കഴിഞ്ഞാൽ 7 seat റിസർവേഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് റാങ്ക് വന്നപ്പോൾ 8th rank ആയിരുന്നു. ജസ്റ്റ് മിസ്സിലാന്ന് അതെനിക്ക് കിട്ടിയില്ല, ഭയങ്കര വിഷമമായിരുന്നു അന്ന്. അപ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഓർഡർ വരുന്നത്, ഈ കീം പോലെയുള്ള എക്സാമൊക്കെ നിർത്തി ഇനി നീറ്റ് ആക്കുകയാണ്. ആ വർഷം തന്നെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ വർഷം കീമിൽ നിന്ന് തന്നെയാണ് അലോട്ട്മെൻറ്റ് നടന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത വർഷം കീമായിരിക്കുമോ നീറ്റ് ആയിരിക്കുമോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ആയാലുള്ള എൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നീറ്റിലെ അപ്പർ ഏജ് ലിമിറ്റ് 25 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റില്ല. 2016 ഞാൻ ആ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് 31 വയസ്സാണ്. അപ്പോൾ എന്താണെന്നായാലും അറിയില്ല, എന്തായാലും പഠിക്കുക തന്നെ എന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ തുടർന്നും അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ് പഠിച്ചത്. അങ്ങനെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു, നീറ്റാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ നോക്കുന്നു. ഫസ്റ്റ് ഡേ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഏജ് ലിമിറ്റ് 25 ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് പക്ഷെ കീമിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഫെബ്രുവരി അവസാനത്തോടെ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. 15th ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇനി എല്ലാ ദിവസവും ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കാത്ത ഒരു സ്ഥലം ഇല്ലെന്ന് തന്നെ പറയാം. PM ഓഫീസിൽ വരെ ഇതിന് റിക്വസ്റ്റ് പോയതാണ്. പക്ഷെ ഒരിടത്തുനിന്നും എനിക്കൊരു റിപ്ലൈയും കിട്ടിയിരുന്നില്ല. അങ്ങനെ 10th, 12th, 15th ലാസ്റ്റ് ഡേറ്റ് ആയി, എനിക്ക് പറ്റിയില്ല. അപ്പോൾ ആ സമയത്താണ് എൻ്റെ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞു, ഇനി ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ആയതിനു ശേഷം പഠിച്ചാൽ മതി, ബുക്കൊക്കെ അടച്ചോ. അന്നാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ ഒരു സമയമായിരുന്നു അത്. അപ്പോൾ പിന്നെ ആ സ്റ്റഡി റൂമിൻ്റെ ആ ഭാഗത്തേക്ക് പിന്നെ പോകാറില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ആ സമയത്ത് ഈ അപ്പർ ഏജ് ലിമിറ്റ് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞ സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു. ആ കേസിൽ വിധി പറയാൻ 23rd ആയിരുന്നു വെച്ചിരുന്നത്. അത് പിന്നീട് മാറ്റി 29th. ആ 29th അവർ വിധി വന്നു. ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധിയാണ് വന്നത്, എഴുതാൻ പറ്റും എന്നായി. ഈ 30th ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്തു. പക്ഷേ അപ്പോൾ ഉള്ള പ്രശ്നം, എക്സാം 7th. അങ്ങനെ നോക്കുമ്പോൾ 1 month 6 days കൂടെ ബാക്കിയുള്ളൂ. കഴിഞ്ഞ അതായത് പിന്നെ ആ 3rd മുഴുവൻ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നുമേ പഠിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ആലോചിക്കുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്, ഈ സമയത്ത് എന്നെ കൊണ്ടൊന്ന് നോക്കിപ്പോലും തരുമോ എന്ന് തോന്നിയ സമയമായിരുന്നു.
പക്ഷെ ആ സമയത്ത് ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല, എത്തുന്നിടത്തോളം എത്തട്ടെ എന്ന് വിചാരിച്ച് അന്ന് രാത്രി ഇരുന്ന് വളരെ വിശദമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി, എല്ലാ ചാപ്റ്റേഴ്സും എഴുതി, അതിനെല്ലാം എത്ര എത്ര സമയം കൊടുക്കണം, എവിടെയാണ് എനിക്ക് ബുദ്ധിമുട്ടുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് എഴുതി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി. നമുക്കെല്ലാം മീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, എന്നാലും ഏറെക്കുറെ നമുക്കത് തീർക്കാൻ പറ്റും. മുന്നേ ഒരു പ്രാവശ്യമൊക്കെ ഒരു വിധമൊക്കെ നോക്കിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ബയോളജിയുടെ കാര്യമാണ്. ഇപ്പോൾ MBBS എടുക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ അവർക്ക് ബയോളജി കുറച്ചുകൂടി ഈസി ആയിരിക്കും മറ്റ് രണ്ട് സബ്ജക്ട്സിനെ അപേക്ഷിച്ച്. അതുകൊണ്ട് ബയോ അല്ലേ, കുറച്ച് കഴിഞ്ഞ് നോക്കാം എന്ന് വിചാരിച്ച് എപ്പോഴും നമ്മൾ സൈഡിൽ വെക്കുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷെ നമുക്കറിയാം വെയിറ്റേജ് നോക്കുമ്പോൾ ബാക്കി രണ്ട് സബ്ജക്റ്റിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വെയിറ്റേജ് ഉള്ളതാണ് ബയോ. അതായത് എന്ത് ചെയ്താലും നമുക്ക് 4 മാർക്ക് തന്നെ കിട്ടുള്ളൂ ഏത് ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയാലും. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഉറപ്പായിട്ടും പോകില്ല എന്ന് ഉറപ്പുള്ള സാധനം നമ്മുടെ കയ്യിൽ വേണം. അതുകൊണ്ട് ബയോയ്ക്ക് മനഃപൂർവ്വം എല്ലാ ദിവസവും സമയം കൊടുക്കണം, എന്നിട്ട് അത് കൃത്യമായി പഠിക്കുകയും വേണം. ഇങ്ങനെ പഠിക്കാമെങ്കിൽ ഒരു ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോക്കി വെച്ചിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് സുഖമായിട്ട് ഒരു മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ സമയമില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാനിത് പറയുന്നത്. പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. നല്ല ഫുഡ് കഴിക്കുക, ആവശ്യത്തിന് വിശ്രമം വേണം, വെള്ളം കുടിക്കണം, അത്യാവശ്യം എക്സസൈസൊക്കെ ചെയ്യാം. ഇതിന് റെസ്റ്റ് എടുക്കുന്ന പഠിക്കുന്നതിനിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കൈകളൊക്കെ നന്നായിട്ട് ഇടയ്ക്ക് കഴുകുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക, നന്നായി പഠിക്കുക. നോക്കൂ, 32 വയസ്സ് ഉള്ള ഒരാൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സമയം കൊണ്ട് എന്നെക്കാളുമൊക്കെ നിങ്ങളൊക്കെ വളരെ മിടുക്കരായ കുട്ടികളാണ്. അപ്പോൾ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആരും ടെൻഷൻ അടിക്കാതെ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതണം. ഒരിക്കലും ഒരു മോഡേൺ മെഡിസിൻ മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ എൻ്റെ കോളേജാണ് എന്നുള്ള അഹങ്കാരത്തോടുകൂടി നടക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അത് അതിൽ അങ്ങനെ പോകുമ്പോഴേ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അത് അനുഭവിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. അത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആ എക്സാം വിജയിക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. താങ്ക് യു സോ മച്ച്.